അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, മൻ അറാദ അയ്യഅലമ മാലഹു ഇൻദല്ലാഹ്, അള്ളാഹു എന്തെല്ലാം നമുക്ക് നൽകാൻ പോകുന്നു എന്ന് ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊക്കെ അറിയില്ലേ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിനൊരു വഴിയുണ്ട്, നമുക്ക് എന്തൊക്കെ അള്ളാഹു നാളെ തരാൻ പോകുന്നു എന്ന് ഇപ്പോഴേ അറിയാൻ പറ്റും. അങ്ങനെ അതെ അങ്ങനെ തന്നെ എന്താ മാർഗം എന്നറിയോ, ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് അള്ളാഹു എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, മൻ അറാദ, ആർക്കെങ്കിലും അങ്ങനെ ആവശ്യം എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എന്നാണെങ്കിൽ പോയിക്കോളി, അതല്ല, മൻ അറാദ മാലഹു ഇൻദല്ലാഹ്, അല്ലാഹു തആല മൻ അറാദ അയ്യഅലമ മാലഹു ഇൻദല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹു എന്താണ് എനിക്ക് നാളെ നൽകാൻ പോകുന്നത് എന്ന് ഇവിടെ വെച്ചു തന്നെ അറിയാൻ ഒരാൾക്ക് കൊതിയുണ്ടെങ്കിൽ, അവൻ നോക്കട്ടെ, മാലില്ലാഹി ഇൻദ, തന്നിൽ നിന്നവൻ അല്ലാഹുവിന് എന്താണ് കൊടുത്തത് എന്ന് ചിന്തിച്ചാൽ മതി. അല്ലാഹുക്ക് ഞാൻ എന്തു കൊടുത്തു, അല്ലാഹുക്ക് ഞാൻ എന്തു കൊടുത്തു, എന്റെ വിലപ്പെട്ട സമയം കൊടുത്തോ, നമ്മുടെ ഫേസ് 24 മണിക്കൂർ, ഉറങ്ങുമ്പോഴും അവസാനമായി കാണുന്നത് വാട്സപ്പിലെ വല്ല മെസ്സേജുമാണ്. നല്ലതാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ തന്നെ കേട്ടോ, ഞാൻ അതിനെ കുറിച്ചല്ല, നല്ലതല്ലാത്തത്, ഉപകാരപ്പെടാത്തത്, മാലാ യഅനി, ഒരു ഉപകാരം ഇല്ലാത്തത്, ഇതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ അത് വായിച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകൾ നമ്മുടെ ഓരോരോ മെസ്സേജുകളും ഓരോന്നോരോന്ന് ട്രേസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് മറുപടി കൊടുത്ത് അങ്ങോട്ട് തിരിച്ചു മറുപടി കൊടുത്ത് ഇങ്ങോട്ട് കിട്ടി, ഇങ്ങനെയൊക്കെ സമയം കൊല്ലുന്നതിനിടക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഖുർആൻ ഒന്ന് എടുത്തു നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ, ഖുർആൻ ഒന്ന് എടുത്തു നോക്കാൻ നേരം കിട്ടുന്നുണ്ടോ? ഈ വാട്സപ്പ് ഒക്കെ വന്നതിന് ശേഷം ഖുർആനൊക്കെ പൊട്ടി വെച്ചില്ലേ, നേരം കിട്ടട്ടിങ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് കൂടെ അറബേ ആരാ വിട്ടത്, അത് നോക്കി അപ്പോഴേക്കും നിസ്കാരം ഒഴിപ്പിക്കാൻ വയ്യ, റബ്ബേ വാട്സപ്പിൽ ആരോ വിട്ടല്ലേ, എന്തിനാ ഓടേണ്ട കാര്യം, വിടുന്നോല് വിട്ടോട്ടെ, അവർക്ക് സമയം നേരം കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് നമ്മുടെ ഇബാദത്തിന് സമയം കണ്ടെത്തണ്ടേ, അത് മാറ്റിവെച്ച് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ബാക്കിയുള്ള നേരം കൊടുത്താ പോരെ ഇതിന്. പക്ഷെ നമ്മൾ അത് പിന്നാലെയാണ്, നമ്മൾ അള്ളാഹുവിന് എന്തു കൊടുത്തു, അള്ളാഹ് എന്ത് അങ്ങോട്ട് കൊടുത്തു, നമ്മുടെ സമയം കൊടുത്തോ, നമ്മുടെ വിലപ്പെട്ട നേരം അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ ചിന്തകൾ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ആങ്ങളെ, നമ്മുടെ പെങ്ങളെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അള്ളാഹുവിന് നിങ്ങൾ എന്തു കൊടുത്തു എന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് തരാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമെന്ന് ഹബീബായ റസൂലുള്ളാ വളരെ മനോഹരമാണ്, കാര്യം വ്യക്തമാണ്, നമ്മൾ എന്ത് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട്, അതിന് അല്ലാഹുവിന്റെ തിരിച്ചുള്ള മറുപടി വരും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഒരാത്മവിചിന്തനത്തിന്റെ നേരം, على زلاته قلقا كئيبا أنا العبد الذي سترت عليه صحائف لم يخف فيها الرقيبا أنا الغدار كم أحدت وحدا وكنت على الوفاء به كذوبا أنا العبد المخلف عن أناس حووا من كل معروف نسيبا أنا العبد الغريق بلج بحر أصفيه لربما ألقى مجيبا പാപിയായി കിടന്ന് പാപഭാരങ്ങൾ ചുമന്ന് നടന്ന് റബ്ബേ നിന്റെ കാരുണ്യത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന പാപിയാണ് റബ്ബേ ഞാനെന്ന് എന്റെ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് പറയാൻ നമുക്ക് എത്ര സമയം കിട്ടിയിട്ടുണ്ട്, എത്ര നേരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ എന്റെ പാപങ്ങളെ കരിച്ചു കളയണേ എന്ന് വഫാറു ദുനൂബായ റബ്ബിനോട് കരഞ്ഞു പറയാൻ നമുക്ക് എത്ര നേരം കിട്ടി, എത്ര സമയം നമ്മൾ അതിന് ചെലവഴിച്ചു.
രാത്രിയുടെ യാമങ്ങൾ അള്ളാഹുവിന്റെ തിന്മക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രൊപ്പോർഷണലായി അതിന് പകരമെന്ന് പറഞ്ഞുകൂടാ, അതിലേറെയുമായി നന്മക്കത് കൊണ്ട് പകരം ചെയ്യാൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ? صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.